പെരുമ്പാവൂർ സബ് ആർടിഒ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ഒരാഴ്ചക്കാലം നീളുന്ന ബസ് സർവേക്ക് തുടക്കമിട്ടു. പൊതുഗതാഗത രംഗത്ത് കോവിഡ് വ്യാപനം ഫലപ്രദമായി പ്രതിരോധിക്കുവാൻ ലക്ഷ്യമിട്ടാണ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ വിവരശേഖരണം സംഘടിപ്പിക്കുന്നത്. ഏറ്റവും കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ബസ് ജീവനക്കാർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഹാമാരിയെ ചെറുക്കാനായി നാടെങ്ങും ഒന്നിക്കുന്ന ശക്തമായ പോരാട്ടങ്ങൾക്കൊപ്പം ഫലപ്രദമായ ഇടപെടലുകളിലൂടെ അണിചേർന്നുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പും ആൾക്കൂട്ടം ഒഴിവാക്കണമെന്ന ഉദ്ദേശത്തോടെ കഴിഞ്ഞ ദിവസം ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് 14 ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. ഇതിനു പുറമെ പൊതുഗതാഗത രംഗത്ത് രോഗവ്യാപനം പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യവുമായി ഒരാഴ്ച നീളുന്ന ബസ് സർവേക്ക് പെരുമ്പാവൂരിൽ തുടക്കം കുറിച്ചു. ശരിയായ ജീവനക്കാരെല്ലാം ശരിയായ രീതിയിൽ തന്നെയാണ് മാസ്കെല്ലാം ഉണ്ടായിരുന്നു. വാഹനത്തിലെ സാനിറ്റൈസറും എല്ലാം ഉണ്ടായിരുന്നു. വാഹനത്തിൽ സിറ്റിംഗ് ആയിട്ടുള്ള ആൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സിറ്റിംഗ് ഉണ്ടായിരുന്നു. വേറെ അതിൻ്റെ അകത്ത് ബോർഡ് എന്തെങ്കിലും വെച്ചിട്ടുണ്ടായിരുന്നു? സുരക്ഷാ മാനദണ്ഡം എന്തെങ്കിലും വെച്ചിട്ടുണ്ടായിരുന്നു? ബോർഡ് വെച്ചിട്ടില്ല. വാഹനത്തിൻ്റെ അകത്ത് വൃത്തിയായിട്ട് വാഹനം വൃത്തിയായിട്ട് തന്നെയുള്ള ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് മാസ്ക് എല്ലാവരും വെച്ചിട്ടുണ്ട്. യാത്രക്കാരെല്ലാവരും മാസ്ക് വെച്ചിട്ടുണ്ട്. ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരിൽ നിന്നുമാണ് നമ്മൾ ഈ സർവേ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൽ ജീവനക്കാർ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ, ആളുകൾ സിറ്റിങ്ങിൽ തന്നെയാണോ യാത്ര ചെയ്തു വരുന്നത്, അതുപോലെ എല്ലാവരും മാസ്ക് ധരിച്ചിട്ടുണ്ടോ എന്നീ പല മാനദണ്ഡങ്ങൾ നമ്മൾ അവരോട് ചോദിച്ചറിയുകയും അതിൻ്റെ സർവേ ഒരാഴ്ചക്കാലം എടുക്കുകയും ചെയ്യുന്നുണ്ട്. നിയന്ത്രണങ്ങൾ പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താനും മറ്റുള്ളവർക്ക് പ്രചോദനം നൽകും വിധം പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകുവാനും പദ്ധതിയിട്ടുകൊണ്ടുള്ള വിവരശേഖരണം സംസ്ഥാനത്ത് ഇതാദ്യമായി പെരുമ്പാവൂരിലാണ് നടപ്പാക്കിയിരിക്കുന്നത്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡുകളിലെത്തി വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തുന്ന വാഹനങ്ങളിലെ യാത്രക്കാരെ നേരിട്ട് സമീപിച്ച് യാത്രാവേളയിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കപ്പെട്ടിരുന്നോ എന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതാണ് പരിപാടി. വ്യാഴാഴ്ച ആരംഭിച്ച വിവരശേഖരണം ഒരാഴ്ചക്കാലം തുടരും. പൊതുഗതാഗത മേഖലയിൽ വൈറസ് വ്യാപനം പരമാവധി കുറച്ചു കൊണ്ടുവരാനാണ് ബസ് സർവേയിലൂടെ ലക്ഷ്യമിടുന്നത്. ബസ് യാത്രയിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുവാൻ ജീവനക്കാർ മുൻകൈയെടുക്കുന്നു എന്ന് കണ്ടെത്താനും സർവേയിലൂടെ കഴിയും. സാമൂഹിക അകലം, ശരിയായ വിധം മാസ്ക് ഉപയോഗിക്കൽ, നടുനശീകരണം, സാനിറ്റൈസർ ഉപയോഗം, നിന്നുകൊണ്ടുള്ള യാത്ര ഒഴിവാക്കൽ, വാഹനത്തിലെ യാത്രക്കാരുടെ എണ്ണം തുടങ്ങി ബ്രേക്ക് ദ ചെയിൻ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്നിങ്ങനെയുള്ള വിശദാംശങ്ങളാണ് ഉദ്യോഗസ്ഥർ യാത്രക്കാരിൽ നിന്ന് ശേഖരിക്കുക. സർവേയിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കി ഏറ്റവും മികച്ച രീതിയിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച ബസ് ജീവനക്കാർക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ വിതരണം ചെയ്യും. ഇതിൽ നിന്ന് മികച്ച സേവനം കാഴ്ചവയ്ക്കുന്ന ജീവനക്കാർക്ക് സമ്മാനങ്ങൾ പെരുമ്പാവൂർ സബ് ആർടിഒ ഓഫീസിൻ്റെ ആഭിമുഖ്യത്തിൽ കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നു. അതിൻ്റെ ഏക ലക്ഷ്യം കോവിഡ് വ്യാപനം തടയുകയും അതുപോലെ ജീവനക്കാരിൽ ഇത് പാലിക്കാനുള്ള ഒരു പ്രോത്സാഹനം കൊടുക്കുകയും ഇതാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. കൂടുതൽ ബസ് ജീവനക്കാർക്ക് കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി നടപ്പാക്കുവാൻ ഇത് ഒരു പ്രചോദനമാകുമെന്ന് പെരുമ്പാവൂർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ജോഷി ടി എക്സ് മീഡിയ സിറ്റിയോട് പറഞ്ഞു. ജില്ലയിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന ഈ സാഹചര്യത്തിൽ പൊതുഗതാഗത രംഗത്ത് വ്യാപനം കുറയ്ക്കുന്നതിൻ്റെ ഒരു ലക്ഷ്യത്തോടുകൂടി നമ്മൾ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന കോവിഡ് മാനദണ്ഡ സർവേ എടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ളൊരു സർവേ ഇപ്പോൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡാറ്റാസ് പ്രധാനമായിട്ടുള്ളത് കണ്ടക്ടർ, ഡ്രൈവർ എന്നിവ മാസ്ക് ധരിക്കുന്നുണ്ടോ, അതുപോലെ ഗ്ലൗസ് എന്നിവ ധരിക്കുന്നുണ്ടോ, അതുപോലെ അതിൽ സാനിറ്റൈസർ വെച്ചിട്ടുണ്ടോ പൊതുജനങ്ങൾക്ക് വേണ്ടി, അതുപോലെ ഗ്ലൗസ് പൊതുജനങ്ങൾക്ക് ഇല്ലാത്ത ആളുകൾക്ക് ഗ്ലൗസ്, അതുപോലെ അങ്ങനെയുള്ള എന്തെങ്കിലും മാനദണ്ഡങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ, അതുമാത്രമല്ല സീറ്റിംഗ് കപ്പാസിറ്റിയിൽ തന്നെയാണോ ഇരുത്തിക്കൊണ്ട് യാത്ര ചെയ്ത് സൗകര്യം ഉണ്ടാക്കി, എല്ലാ യാത്രക്കാരും മാസ്ക് ധരിച്ചിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ സർവേയിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ബസ് സർവേ പദ്ധതി പെരുമ്പാവൂരിൽ വിജയകരമാകുന്നതോടെ സംസ്ഥാനമൊട്ടുക്കും നടപ്പാക്കാൻ സാധ്യതയുണ്ടെന്ന് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഷിബു എസ് അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.